അച്ഛന്റെ പാത പിന്തുടരാനായിരുന്നു കുട്ടിക്കാലത്തെ അനന്യ ശർമ്മ എന്ന പെൺകുട്ടി ആഗ്രഹിച്ചത്. ഇപ്പോൾ ആ സ്വപ്നം അവൾ നേടിയെടുത്തിരിക്കുകയാണ്. ഫ്ലൈയിങ് ഓഫീസർ അനന്യ ശർമ്മ പിതാവിനൊപ്പം തന്നെ ഒരേ യുദ്ധവിമാനം പറത്തി ചരിത്രം കുറിച്ചു. പിതാവ് എയർ കമാൻഡർ സഞ്ജയ് ശർമ്മയ്ക്കൊപ്പം മെയ് മാസത്തിലാണ് ഒരേ യുദ്ധവിമാനം പറത്താനുള്ള ഭാഗ്യം സിദ്ധിച്ചത്. ക്വാക്ക് 138 അഡ്വാൻസ്ഡ് ജെറ്റ് ട്രെയിനേഴ്സ് വിമാനമാണ് ഇവർ ഒരുമിച്ച് പറത്തിയത്. വ്യോമസേനയുടെ കർണാടകയിലെ ബിദാർ സ്റ്റേഷനിൽ നിന്നാണ് ഇവർ വിമാനം പറത്തിയത്. കഴിഞ്ഞ ദിവസമാണ് അച്ഛനും മകളും യുദ്ധവിമാനത്തിന് മുന്നിൽ നിൽക്കുന്ന ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത്. ഏറെ വൈകാതെ തന്നെ ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുകയും ചെയ്തു. വ്യോമസേനയിൽ ഇത്തരത്തിൽ ഇതിനു മുൻപ് ഒരു അച്ഛനും മകളും ഒരുമിച്ച് ഉണ്ടായിട്ടില്ല എന്ന് പ്രതിരോധ മന്ത്രാലയത്തിലെ ഗുജറാത്ത് പബ്ലിക് റിലേഷൻസ് ഓഫീസർ ട്വീറ്റ് ചെയ്തു. അച്ഛനും മകളും എന്നതിലുപരി ഇവർ സുഹൃത്തുക്കളായാണ് പ്രവർത്തിക്കുന്നതെന്നും ട്വിറ്ററിൽ പറയുന്നുണ്ട്. ചെറുപ്പത്തിൽ പല കുട്ടികൾക്കും തങ്ങളുടെ അച്ഛനമ്മമാരുടെ ജോലി പിന്തുടരാനായിരിക്കും ആഗ്രഹം വരുന്നത്. അത്തരത്തിൽ തന്നെയാണ് അനന്യയ്ക്കും തന്റെ അച്ഛന്റെ പാത തനിക്ക് പിന്തുടരണം എന്ന് ആഗ്രഹം വരുന്നത്. എന്നാൽ അക്കാലത്ത് സ്ത്രീകളെ ഫൈറ്റർ പൈലറ്റുമാർ ആക്കുമായിരുന്നില്ല. മകളുടെ ആഗ്രഹം മനസ്സിലാക്കിയ പിതാവ് അവളെ ആശ്വസിപ്പിച്ചു. ഒരുനാൾ നിനക്കും അവസരം വരുമെന്ന് അവളെ ആശ്വസിപ്പിക്കുകയായിരുന്നു. 2016 മുതലാണ് ഇന്ത്യൻ വ്യോമസേനയിൽ ഫൈറ്റർ പൈലറ്റുമാരെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇത് അനന്യയുടെ സ്വപ്നത്തിന് ചിറകുകൾ നൽകി. ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിടെക് പൂർത്തിയാക്കിയ ശേഷം 2021 ഫൈറ്റർ പൈലറ്റായി അനന്യ പ്രവേശനം നേടുന്നത്. അനന്യയുടെ പിതാവ് സഞ്ജയ് ശർമ്മ 1989 വ്യോമസേനയിലെ ഫൈറ്റർ പൈലറ്റ് ആവുന്നത്. നിരവധി ഓപ്പറേഷനുകളിലും ഇദ്ദേഹം ഭാഗമായിട്ടുണ്ട്. അനന്യയ്ക്കൊപ്പം പറഞ്ഞത് തന്റെ ജീവിതത്തിലെ തന്നെ മറക്കാനാവാത്ത ദിവസമായിരുന്നു എന്നാണ് പിതാവ് ശർമ്മ പറയുന്നത്. ഫൈറ്റർ പൈലറ്റായി കമ്മീഷൻ ചെയ്തതിനു ശേഷം അനന്യ വന്ന് എന്നെ സല്യൂട്ട് ചെയ്തു. അത് അഭിമാന നിമിഷമായിരുന്നു എന്നും വ്യോമസേന പുറത്തുവിട്ട വീഡിയോയിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒപ്പം തന്നെ അനന്യയുടെ അമ്മയും ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. സഞ്ജയും അനന്യയും ഒരുമിച്ച് പറന്നപ്പോഴുള്ള വികാരം വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അമ്മ സോണാൽ ശർമ്മ പ്രതികരിച്ചത്. അച്ഛനമ്മമാരുടെ പാത പിന്തുടർന്ന് ഡോക്ടറാകുന്നതും വക്കീലാകുന്നതും എഞ്ചിനീയർ ആകുന്നതുമെല്ലാം തന്നെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരുമിച്ച് യുദ്ധവിമാനം പറത്തി അച്ഛനും മകളും ഇപ്പോൾ വ്യോമസേനയുടെ ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുകയാണ്. ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ ബിടെക് പൂർത്തിയാക്കിയ ശേഷം 2021 ഫൈറ്റർ പൈലറ്റായി അനന്യ പ്രവേശനം നേടുന്നത്. അനന്യയുടെ പിതാവ് സഞ്ജയ് ശർമ്മ 1989 വ്യോമസേനയിലെ ഫൈറ്റർ പൈലറ്റ് ആവുന്നത്. നിരവധി ഓപ്പറേഷനുകളിലും ഇദ്ദേഹം ഭാഗമായിട്ടുണ്ട്. അനന്യയ്ക്കൊപ്പം പറഞ്ഞത് തന്റെ ജീവിതത്തിലെ തന്നെ മറക്കാനാവാത്ത ദിവസമായിരുന്നു എന്നാണ് പിതാവ് ശർമ്മ പറയുന്നത്.